ஹலோ ஃப்ரெண்ட்ஸ், ஹவ் யூ ஃபைன். நம்ம எட்டாவது லெசனானது நம்ம ஏழாம் நம்ம மலையாளம் படிச்சு ஞாபகம் கருதுன்னு நமக்கு மனசிலாயும் கருதுன்னு ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇത് രണ്ട് കാര്യങ്ങളാണ് ഈ ലെസനകത്ത്. ടു തിങ്സ്, വൺ ഈസ് ഓണ്ടർപ്രണർഷിപ്പ്, സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഒരു ആവേശം, അതാണ്. കൃത്യസമയത്ത് അവസരങ്ങൾ മനസ്സിലാക്കി കൃത്യസമയത്ത് ഒരു ഇംഗ്ലീഷ് പറയല്ലേ, സ്ട്രൈക്ക് ദി അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്ന് പറയും. Strike the iron when it is hot. അതായത് ഇരുമ്പ് പഴുത്തിരിക്കുമ്പോൾ അതിനിട്ട് അടിക്കണം, എന്നാലേ ഷേപ്പിൽ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവസരങ്ങൾ കണ്ട്. ഇത് ഉദാഹരണമാണ്, ഇവിടെ സംഭവിച്ചാണ്. ഇവിടെ ഒരു അവസരം കണ്ടു ഒരു ദിവസം. As you can see the main points, you see he was 17. The entrepreneur here, his name is Irfan Alam. വെറും 17 വയസ്സ്, 17. He was traveling in a rickshaw. Then he became thirsty. He asked the rickshaw puller, sorry, do you have a bottled waters? Then he said, no sir, I have no water. No bottled water. Why? No water bottles, why? Because we have no money. This rickshaw is not mine. I am not the owner of this rickshaw. I have taken this on rent. I have to pay 30 to 40 rupees per day for this. അപ്പോൾ യാത്ര ഇത് എൻ്റെ അല്ല, സ്വന്തമല്ല. ഇത് ഞാൻ ഇത് ബനിയാന്ന് പറഞ്ഞാൽ ഈ പൈസയൊക്കെ കടം കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടെ നിന്നും കടം വാങ്ങിച്ചിരിക്കുന്ന ഒരു ഓട്ടർഷാണ്. അതിന് ദിവസത്തിൽ 30 രൂപ 40 രൂപ റെൻറ്റ് കൊടുക്കുന്നത്. ഇത് 2005 2006 അങ്ങനെ 10 വരെയുള്ള കാലങ്ങളിലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അന്ന് അത്രയും രൂപ എന്ന് പറഞ്ഞാൽ ഓടിക്കിട്ടുന്നത് എത്രയാണ്? 100 രൂപ കിട്ടുമായിരിക്കും. അതിൽ 40 രൂപ റെൻറ്റ് കൊടുക്കും. പിന്നെ എവിടുന്നാണ് മണി ടു ബൈ പോളിറ്റ്സ്. നെക്സ്റ്റ് ഡേ അങ്ങനെ ഉടനെ സ്ട്രൈക്ക് ചെയ്തു. അതാണ് സ്ട്രൈക്ക് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്ന് ഞാൻ പറഞ്ഞത്. കുറേ പുള്ളിക്ക് മനസ്സിലായി, ആ ദിസ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി, ഇതൊരു അവസരമാണ്. സോ ഹി കോൾഡ് 5 റിക്ഷ പുള്ളേഴ്സ് ആൻഡ് സെൽ, സീ ഐ എം ഗോയിങ് ടു ഗിവ് യു വാട്ടർ ബോട്ടിൽസ്, യു ക്യാൻ സെൽ. നമ്മൾ 2 രൂപ കൂട്ടിരിക്കുക, അത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ പകുതി എനിക്ക് തരിക, പകുതി നിങ്ങൾ എടുക്കുക. അങ്ങനെയാണ് അദ്ദേഹം ഈ പരിപാടി തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഹൗ ഡിഡ് ഓൾ ദീസ് തിങ്സ് ബിഗൻ? ദിസ് ഈസ് ദ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്. ഇതാണ് പെട്ടെന്നുണ്ടായ ഒരു സംഭവം. ഈ സംഭവത്തിൽ നിന്ന് ഞാൻ ഇത് പഠിച്ചു. അത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആ അടുത്ത ദിവസം തന്നെ 8 രൂപ പ്രോഫിറ്റ് കിട്ടി, നെറ്റ് പ്രോഫിറ്റ് 8 രൂപ. അതാണ് സംഭവിച്ചത്. ഇനി ഇതാണ് ഇതിൻ്റെ തുടക്കം. ട്രിഗർ എന്ന് പറയില്ല, ട്രിഗർ നമ്മളൊരു ഒരു ഒരു തോക്ക് ഗൺ ലോഡ് ചെയ്ത് വെച്ചിരിക്കുക, അത് പൊട്ടണമെങ്കിൽ ട്രിഗറെ പിടിച്ച് വലിക്കണം എന്ന് പറഞ്ഞത്. ഇവരുടെ മനസ്സ് നിറച്ച് ഇങ്ങനെ ഓണ്ടർപ്രണർഷിപ്പ് ഇങ്ങനെ ലോഡ് ചെയ്ത് വെച്ചിരിക്കുക. ഇറ്റ്സ് ലോഡഡ് വിത്ത് ഓണ്ടർപ്രണർഷിപ്പ്. പുള്ളിങ്ങനെ അന്വേഷിച്ച് നടക്കുക, എവിടെ 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 എന്നാ തുടങ്ങുന്നത്, എന്നാലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അദ്ദേഹം പറയാണ്, ഓണ്ടർപ്രണർഷിപ്പ് ഈസ് ഇൻ മൈ ബ്ലഡ്, എൻ്റെ ജന്മനാൾ എൻ്റെ ഒരു വാസനയാണ്. അത് പറയുന്നത് 1992 ഒരു വലിയ സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം ഉണ്ടായി. സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു ഇടിവെല്ലാം ഉണ്ടായി, ഒരു മേത്താന്ന് പറയുന്നതാണ് കാരണം എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത്, ഈ ഹിമസോളി 13 എടുത്താൽ 13 വയസ്സേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഇത് പഠിച്ചിട്ട് കൂട്ടുകാരെയും അതുപോലെ തന്നെ ഫാമിലിയിലുണ്ടായിരുന്ന എല്ലാവരും അഡ്വൈസ് ചെയ്തു, ഇപ്രകാരം ചെയ്യുവാണെങ്കിൽ നിങ്ങളെ ലോസിൽ നിന്ന് രക്ഷപ്പെടാം. അങ്ങനെ അവരെല്ലാം രക്ഷപ്പെട്ടു. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് എന്ന് പറയും. ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ വകുപ്പം നടത്തുന്നത് മന്ത്രിമാരുടെയൊക്കെ പോർട്ട്ഫോളിയോ എന്ന് കേട്ടിട്ടില്ല, മന്ത്രിമാരുടെയൊക്കെ വകുപ്പെന്ന് പറയുന്നത്. ഇവിടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിനെയൊക്കെ അല്ലെങ്കിൽ ഷെയർ എടുക്കുന്നവരെല്ലാം മാനേജ് ചെയ്യുന്ന ആ രീതിക്കാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. വീട്ടിലുള്ളത് അറിയാം, പീപ്പിൾ പേരൻസ്
and other members of the family came to know this. They said, "No, don't do this kind of thing. You are only 13. You are 13 years old. You should be doing something. Study, study. That time is not." But he did not stop. Means he stopped this share marketing. He stopped dealing with the rickshaw police. Pa achinu ami matte bendikala nan parayen ee rickshaw business um avaru vaadile connection akka nirtha. You continue your studies. 13 vayasilo pasha adeham manasil adu kondaru. He did not stop that. Was thinking about, dreaming about, researching about that. Then, and also reading a lot of things about rickshaw police and so on. Pondicherry, he was studying in Pondicherry. He was doing his Master's of Foreign Trade degree. Master of Foreign Trade in Pondicherry. And Kalyana Vellam, Deham, Idhina Pitti, in Sindhi Chunan. Research, reading and researching. അങ്ങനെ വന്നപ്പോൾ വേറൊരു അവസരമുണ്ട്. 2006 സീ ടി വി വാസ് എ സ്പോൺസർ ഷോ ബിസിനസ് ബാസിക്കർ ബാസി ഞാൻ അങ്ങനെ പറയില്ല അക്രോബാറ്റിക്സ് ഇപ്പം ബിസിനസ്സിലെ ബാസിക്കർ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹമുള്ളവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു ആ റിയാലിറ്റി ഷോ. സോ ഇറ്റ് വാസ് എ റിയാലിറ്റി ഷോ. സോ വാട്ട് ഹാപ്പൻഡ് ഈസ് ഹി ജോയിൻഡ് ആൻഡ് ഹി വൺ. അദ്ദേഹം ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്, ഇൻ മൈ ബ്ലഡ് ദർ ഈസ് ഓണർഷിപ്പ് എല്ലാം പറഞ്ഞ്. അപ്പോൾ ഒരു സി ടി വി ആലമിന് 150 lakh rupees, 150 lakh rupees allowed as seed money. സീഡ് മണി എന്ന് പറഞ്ഞാൽ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ, അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെയുള്ള സ്റ്റാർട്ടിങ് സി ടി വിനെ അദ്ദേഹം ജയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്ലാൻ ഇതായിരുന്നു, റിക്ഷ ഷുഡ് ബി റീഡിസൈൻഡ്. ആൻഡ് ദെൻ വാട്ട് എൽസ് യു ഷുഡ് ഡു? It should be redesigned in such a way that advertisements can be made through the rickshaw, body of the rickshaw. You have seen transporters and so on. Advertisement, you can see signboards fixed in that. The advertisement is bus edirellam povana avade ella aagar kaanu mobile advertisement is wonderful idea illa seriyalle adhole yellore advertisement uveyikkam pinne ivaru water juice ബിസ്ക്കറ്റ്സ് മൊബൈൽ ഫോൺ മൊബൈൽ കാർഡ്സ് ന്യൂസ് പേപ്പേഴ്സ് ഇതെല്ലാം നമുക്ക് വിൽക്കാം. ഇപ്പോൾ ഒരാൾ റിക്ഷയിൽ കയറിയിരിക്കും, പറയാം ഓ ഇന്നത്തെ ന്യൂസ് പേപ്പർ കണ്ടില്ല, അതെന്താ സാർ 5 paisa കൂട്ടി കൊടുത്താൽ അന്നേരം ആൾക്കാർ വാങ്ങി. അപ്പം ഇതായിരുന്നു പുള്ളിയുടെ ഐഡിയ. ഹീ സെഡ് ദാറ്റ് യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദ സ്പേസ്, യു റീഡിസൈൻ, യു ക്യാൻ ആസ്ക് ദം ടു സെൽ വാട്ടർ ജ്യൂസ് ദെൻ മൊബൈൽ കാർഡ്സ് ന്യൂസ് പേപ്പർ ബിസ്ക്കറ്റ്സ് കൊച്ചു പിള്ളേരൊക്കെ കരയുമ്പോൾ ബിസ്ക്കറ്റ്സ് ഇങ്ങനെ അഡീഷണൽ റവന്യൂ നമുക്ക് ഉണ്ടാക്കാം. വി ക്യാൻ ഏൺ അഡീഷണൽ റവന്യൂ. റിക്ഷാ പൊലൂഷനെല്ലാം വിളിച്ചിരിക്കുന്നത് ഇതായിരുന്നു എൻ്റെ മോഡൽ എന്ന് പറഞ്ഞു. ആ ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഒരു ഓർഗനൈസേഷൻ വെച്ചു. സമ്മാൻ SAMMAN സമ്മാൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ റെസ്പെക്ട് എന്ന് ഞാൻ തോന്നുന്നു. ഈ രക്ഷ തൊഴിലാളികൾ അവരാർക്കും വേണ്ട പാവപ്പെട്ടവർ, ബോട്ടം ഓഫ് ദ പിരമിഡ് എന്നാണ്. പിരമിഡ് കണ്ടിട്ടില്ല ഇങ്ങനെ, അതിൻ്റെ ഏറ്റവും തറഭാഗത്താണ് ഇവരുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ മാർജിനലൈസ്ഡ് പീപ്പിൾ എന്ന് പറയും. These people are marginalized, means margin de porta. So it's inclusive, alla society il avare aarum include cheyyunnilla, avare cherthunnilla, kaaran avarku status pora naan aalu parayunnu aare rashava illa ingane poi ivaru onnu uyarthikondu varuka ivarku power kodukku, empowerment, the ultimate goal of aalam was
founding Samman, the goal is to empower and include the Raksha police in the decent society. അവരെ ആൾക്കാരിങ്ങനെ പെരിഫറി നമ്മൾ രക്ഷപ്പെടും അതല്ല ഒരു ഇതിനകത്ത് പറഞ്ഞു അതിനുവേണ്ടി അദ്ദേഹം സമ്മാൻ സ്റ്റാർട്ട് ചെയ്യുന്നു സമ്മാൻ അതിനകത്ത് ആ അദ്ദേഹം പറയും ഞാൻ ഐ ഡി ഇവർക്ക് ഐഡന്റിറ്റി കാർഡ്സ് കൊടുക്കും ഇവർക്ക് ഒരു ഇൻഷുറൻസ് കൊടുക്കും ഇവർ യൂണിഫോം ധരിക്കണം പക്ഷേ ഇതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും സി ടി വിക്കാർ പറഞ്ഞു അത് വേണ്ടതില്ല ഞങ്ങൾ പറയുന്ന പോലെ യു ഹാവ് ടു ഓർഗനൈസ് യുവർ ബിസിനസ് ഇൻ സച്ച് എ വേ ആസ് വി ആർ ഗോയിങ് ടു ഡയറക്ട് യു ഓർ യു ഹാവ് ടു അക്സെപ്റ്റ് അവർ പ്രപ്പോസൽ ഇർഫാൻ ആലൻ പറഞ്ഞു അത് വേണ്ടതില്ല എനിക്കത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ട് റൺ ചെയ്യണം അതിന് നിങ്ങൾക്ക് സമ്മതമാണ് അവർ പറഞ്ഞു പറ്റിയിട്ട് അന്നാ എനിക്ക് നിങ്ങളുടെ പൈസ വേണ്ടെന്ന് അതാണ് കഴിയും അല്ലാതെ 150 ലക്ഷം രൂപ കിട്ടിയതോ ഒന്നും പിന്നെ അവൻ്റെ അടിമയാകും അങ്ങനെ നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോകുന്നു അല്ലേ ഞാൻ എൻ്റെ ഇഷ്യൂ ഇതാണ് ഒരു ഒരു സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദിസ് പീപ്പിൾ എൻ്റെ മനസ്സിലുള്ളതാണ് ഇവരെ ഉയർത്തിക്കൊണ്ടുവരിക മുഖ്യധാരയിലേക്ക് ഇവരെ കൊണ്ടുവരിക സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇവരെ കൊണ്ടുവരിക നോട്ട് മാർജിനലൈസ്ഡ് പീപ്പിൾ ബട്ട് ഇൻക്ലൂസീവ് അപ്പൊ അവര് പറഞ്ഞു സി ടി പറഞ്ഞു സോറി അവർ മോഡൽ ഇഷ്ടപ്പെടുത്തെ ആലം പറഞ്ഞു സോറി മൈ മോഡൽ ഇസ് ദിസ് അപ്പൊ എന്ത് പറ്റി അദ്ദേഹത്തിന്റെ ഫോക്കസ് ഹിസ് ഫോക്കസ് വാസ് ദി ലൈഫ് ഓഫ് ദ റിക്ഷ പുള്ളേഴ്സ് ദർ ആർ 10 മില്യൺ റിക്ഷ പുള്ളേഴ്സ് അക്രോസ് ദ കൺട്രി 10 മില്യൺ And he started organizing them. Right? I said, first and foremost, sir, you should not take rickshaws on rent. You must have your own rickshaws. How is that possible? We don't have money. He said, join this Samman. Then I will give you an ID card. I will give you a uniform. I will give a training in etiquette. മര്യാദ മനുഷ്യരായിട്ടൊക്കെ മര്യാദ കേട്ടോ എറ്റിക്കേറ്റ് ഐ വിൽ ഓൾസോ ഗിവ് ട്രെയിനിങ് ഇൻ ട്രാഫിക് റൂൾസ് ഇത്രയും ട്രെയിനിങ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ദെൻ യു ഗോ അപ്രോച്ച് എ ബാങ്ക് യു അപ്ലൈ ഫോർ എ ലോൺ ദ ബാങ്ക് വിൽ ഗിവ് യു ദ ലോൺ പ്രൊവൈഡഡ് യു ഗിവ് എ ഗ്യാരണ്ടി ഗ്യാരണ്ടി ഇരിക്കണ്ടേ ജാമ്യം പോർ പാവപ്പെട്ട ഇതായവര് തന്നെ അവർക്ക് ആര് പൈസ കൊടുക്കുന്നു ജാമ്യം നിൽക്കാനാണില്ല സമ്മാൻ പറഞ്ഞു സമ്മാൻ പറഞ്ഞു അല്ല ഫൗണ്ടേഷൻ പറഞ്ഞു അതിന് വേറെ മെമ്പേഴ്സൊക്കെ ഉണ്ട് അദ്ദേഹം ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലെ മെമ്പേഴ്സിൻ്റെ പൈസയൊക്കെ എടുത്തു റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ പൈസ കളക്ട് ചെയ്താണ് തുടങ്ങിയത് പറഞ്ഞു വി വിൽ സ്റ്റാൻഡ് ഗ്യാരണ്ടി അപ്പം ബാങ്കിലേക്ക് ഇവർ പറഞ്ഞു ഞങ്ങളിത് ഒരാളെ വിടുന്നു ഇതൊക്കെ രക്ഷ വേണം ഇവർ പൈസ തന്നില്ലെങ്കിൽ ഞങ്ങൾ തരും Bank is very happy. If you don't give, if the raksha, the person who is taking the loan is free. Loan. If I have paisa andala, yamma tharum. Guarantee. Bank is very santosh. Angana, many people helped. There is no question of microfinance. Microfinance is not enough. Paisa is not enough. മൈക്രോ ലെവൽ ഓരോ വ്യക്തിക്ക് കൊടുക്കുക മാക്രോ ഫൈനാൻസിങ് വലിയ സംരംഭങ്ങളൊക്കെ ഫൈനാൻസ് ചെയ്യുന്നതാണ് മാക്രോ ഫൈനാൻസിങ് ഇതല്ല ഓരോ വ്യക്തിക്ക് ഇങ്ങനെ കൊടുക്കുന്നതാണ് ഞങ്ങൾ പേശങ്ങൾ നമുക്ക് തരുന്നില്ല പക്ഷെ നിങ്ങൾ ബാങ്കിൽ നിന്ന് തരും അപ്പം നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാവും നിങ്ങൾക്ക് സ്വന്തം നിങ്ങളുടെ ആ നിങ്ങളുടെ രക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായി അതുകൊണ്ട് നമുക്കൊരു ആത്മാഭിമാനം സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവും അങ്ങനെ സെൽഫ് റെസ്പെക്ട് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഒരു ഫീലിംഗ് ആ ഇതെൻ്റെയാണ് സംതിങ് ഇതാണ് റെൻറ്റ് കൊടുക്കണ്ട ഇനി നോട്ട് ഗിവ് എനി റെൻറ്റ് ഇനി ഇൻസ്റ്റാൾമെൻറ്റ്സ് യു പേ ബാക്ക് ആഫ്റ്റർ 3 ഇയേഴ്സ് ഓൾസോ യു ആർ ദിസ് റിക്ഷ വിൽ ബി യുവേഴ്സ് അവരെല്ലാം സന്തോഷമായി സന്തോഷമായി
അവർക്കെല്ലാം സന്തോഷം. അതേ സർ, നോ യൂസ് യൂസ് ദിസ് റിക്ഷ ഫോർ അതർ പർപ്പസസ് ഓൾസോ, ലൈക്ക് നോട്ട് ഓൺലി ജസ്റ്റ് പാസഞ്ചേഴ്സ്. യു കം ടു എ സെൻട്രൽ യാർഡ്, വി ഹാവ് കെപ്റ്റ് നമ്പർ ഓഫ് വാട്ടർ ബോട്ടിൽസ്, ജ്യൂസ് ബോട്ടിൽസ്, biscuits, what a newspaper, whatever you want, you can load in your raksha and go sell them, and we will share the profit 50-50. Sarangal imma tharunu ningal andana vesham tharunda annadu adu konde vittittu modalum profit inde pagudiyum kodi yanku tharam adiru avarku sandosham pinna adinakku or advertisement adavade ingine irikkalle appam നാട്ടിലെ ചുറ്റുവട്ടത്തിലുള്ളതും പിന്നെ ടൗണിൽ നോക്കി അവരുടെ പ്രോഡക്ട്സ് ഒക്കെ അഡ്വർടൈസ് ചെയ്യാൻ ഈ റിക്ഷ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയും കാശ് കിട്ടി. അപ്പൊ അവരുടെ റവന്യൂ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്തു, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തു. പ്ലസ് ഐ എം സെൽഫ് ദേ ഷുഡ് ബി ഗിവൺ ദേർ വൈഫ്സ് ആൻഡ് ചിൽഡ്രൻ ഷുഡ് ബി ഗിവൺ ഫ്രീ എഡ്യൂക്കേഷൻ, ഈവനിങ് ക്ലാസ്സസ് ഹി അറേഞ്ച്, സമ്മാൻ ഗ്യാൻ. ഗ്യാൻ എന്ന് പറഞ്ഞാൽ ഗ്യാൻ നോളജ്, സമ്മാൻ ഗ്യാൻ വഴി ഈവനിങ് ക്ലാസ്സസ് നടത്തി. സോ സം ദേ ആലം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഓർ ഹിസ് പീപ്പിൾ ഹു വിത്ത് ഹിം, വർക്കിംഗ് വിത്ത് ഹിം, ഗേവ് ഫ്രീ എഡ്യൂക്കേഷൻ ടു ദ വൈഫ്സ് ആൻഡ് ചിൽഡ്രൻ ഓഫ് ദിസ് പൂവർ റിക്ഷ പോളിഷ്. ഇപ്പൊ മൊത്തത്തിലൊരു ഉയർച്ച അല്ലേ? അതാണ് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോയത്, സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് അദ്ദേഹം വളരെ പരിശ്രമിച്ചു. എ സെൻസ് ഓഫ് ബിലോങ്ങിങ്, അതാണ് എ ഡിഗ്നിറ്റി ഓഫ് ഇൻക്ലൂഷൻ, ഇതൊക്കെയാണ് ഇതിന്റെ ഫലങ്ങളായിട്ട് വന്നത്. നെറ്റ് പ്രോഫിറ്റ് 2009-2010 നെറ്റ് പ്രോഫിറ്റ് 800,000 രൂപ ആൻഡ് ടോട്ടൽ റവന്യൂ 50,00,000 രൂപ. 2010 ഇന്റർവ്യൂ അറിയും. സോ വാട്ട് ഹാപ്പൻ ഈസ് ദാറ്റ് ടു ദ നമ്പർ ഓഫ് റിക്ഷാസ് ഇൻക്രീസ് 20% മോർ ഓർ 20% ഇൻക്രീസ് ഇൻ ദി ഇൻ യൂസ് ഓഫ് റിക്ഷാസ് ഇൻ ഡൽഹി ഇറ്റ്സെൽഫ്. ഇപ്പൊ ഇന്റർവ്യൂ അവസാനം സുജാത ചോദിക്കാം, സർ നിങ്ങൾ ഇതൊക്കെ ചെയ്തു നല്ല കാര്യമാണ്, ഇതിനെന്താണ് ഭാവി, വട്ട് ഇസ് ദ ഫ്യൂച്ചർ ഓഫ് റിക്ഷാസ്? പ്രായം പറഞ്ഞു റിക്ഷയ്ക്കേ ഫ്യൂച്ചർ ഉള്ളൂ, കാരണം റിക്ഷ ഈസ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി. ഒന്നാമത്തെ അത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. രണ്ടാമത്തെ വി ഹാവ് ഗോട്ട് ആൻ ആർ ആൻഡ് ഡി മീൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് തിങ്. നൗ വി ആർ ട്രൈങ് ടു മാനുഫാക്ചർ എ റിക്ഷ ഇൻ ഫൈബർ ഗ്ലാസ് റിക്ഷ that can be run by solar energy. So namukana bhavi ennu paray. Pashcha 2021 il nammalode nikkumba nammal manasilakkunna oru kaari undu. Autorash aanu payathum kudurayidu nammal town la city la kaanna village il paray. Raksha cycle raksha. Oru kaalathu മനുഷ്യനെ ഇരുത്തി വേറൊരു മനുഷ്യൻ വലിക്കുന്ന രക്ഷ ഉണ്ടായിരുന്നു. ഓ, കുറെ ഭേദകമായ ഒരു സൈറ്റാണ് ഞാൻ കണ്ടിട്ടുണ്ടായി എൻ്റെ ചെറുപ്പത്തിൽ. വലിയ തടിയുള്ള ആളുകളില്ല രക്ഷയ്ക്കെതിരിക്കുക, പാവപ്പെട്ട ഒരു മനുഷ്യൻ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. മിക്ക രക്ഷ വലിക്കുന്നവരും അന്ന് മരിക്കുന്നത് തീപ്പിക്കു വന്നു, ഭയങ്കര ട്രാജിക് ലൈഫായിരുന്നു. ആ ബാക്ക്ഗ്രൗണ്ടിൽ വേണം നിങ്ങളിത് ചിന്തിക്കാൻ. ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ട് അല്ല, അങ്ങനെയുള്ളൊരു കാലത്താണ് വൃക്ഷ പൊല്യൂഷനെ വളരെ മോശമായ രീതിയിൽ കാണുക, അവരൊരു അടിമകളെ പോലെ അവർ വർക്കിംഗ് ചെയ്യുന്നൊരു കാലമായിരുന്നു. അപ്പൊ ആ കാലത്തിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഭീകരത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രേറ്റ് സർവീസ് ഡൺ ബൈ ആലം പീപ്പിൾ ലൈക്ക് ഓണ്ടർപ്രണർ ലൈക്ക് ദ ഐക്കോണിക് ഓണ്ടർപ്രണർ ലൈക്ക് മനസ്സിലായി. ഇപ്പൊ 2010 നമ്മൾ കണ്ടല്ലോ വാഷിങ്ടണിൽ വെച്ചൊരു സബ്മിറ്റ് ഉണ്ടായിരുന്നു. അവിടെ മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന നോബൽ ലോറേറ്റ്,
നോബൽ സമ്മാനം വാങ്ങിച്ച ഒരാൾ അദ്ദേഹത്തിനെ കാണാൻ പറ്റി. ഇപ്പൊ മുഹമ്മദ് യൂനിസ് പറഞ്ഞു, താങ്കൾ ബംഗ്ലാദേശിലേക്ക് വരും, താങ്കളെ ഞാൻ ക്ഷണിക്കുന്നു, പ്ലീസ് ഐ ഇൻവൈറ്റ് യു ടു ബംഗ്ലാദേശ് സോ ദാറ്റ് യു ക്യാൻ ഹെൽപ്പ് ഓർഗനൈസ് ദ റിക്ഷ സെക്ടർ ദേർ ഓൾസോ. ഞാൻ മഹാനായ ആ മനുഷ്യൻ അദ്ദേഹത്തിന് ഇൻവിറ്റേഷൻ കൊടുക്കുക. ഇഫ് യു ഡു ഗുഡ് തിങ്സ് ഇൻ ലൈഫ് there will be thousands and thousands of people to support you, to help you. മനസ്സിലായോ? 180 ലക്ഷം രൂപ CTV കൊടുത്തിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട്, കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ തനിമയുണ്ടായിരുന്നു. ആ പണം കൂടി ഫാമിലി മെമ്പേഴ്സിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും കളക്ട് ചെയ്ത് സമ്മാൻ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ നിർമ്മിച്ചു. അതാണ് ഇതിൻ്റെ ഗോൾ. ഇതാണ് to empower those who live on the margins of society, that is the marginalized people. Marginalized people nu paraya mukhya dharayil peduthathe second hand citizens are kanakkaakirunnavare because of this samman, because of the efforts taken by Irfan Alam. What happened? A great entrepreneur. What happened? These people were included. Inclusive, dignity of inclusion. Dignity of ownership. And the dignity of being educated. And the dignity of earning money. The dignity of earning their livelihood. The dignity of living good education to their children. അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ലെസൺ ദി ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യമാണ്, അതായത് ഇഫ് യു ആർ സിൻസിയർ, നമ്മൾ ആത്മാർത്ഥതയോടെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ 101% അത്ര ഇല്ലെങ്കിലും 100% ഷുവർ ദേർ വിൽ ബി പീപ്പിൾ ടു ഹെൽപ്പ് യു. ഇർഫാൻ അലം, അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ആ പരിശ്രമങ്ങളും വി ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ ഫ്രം ഹിസ് ലൈഫ് ആൻഡ് ദി എഫേർട്സ് ദാറ്റ് ഹി മെയ്ഡ് ടു അപ്ലിഫ്റ്റ് ടു എംപവർ ദ ലൈഫ് ഓഫ് എംപവർ ദ റിക്ഷ പുലീസ് ആൻഡ് ഓൾസോ ടു ഗിവ് ഡിഗ്നിറ്റി to the life of the Riksha pullers. This is the background. Why? We will take the class section by section in the next class. Till we meet again, bye. Have a nice time. Enjoy your life.